Hello, welcome to another lecture in cable structures. And the last lecture we learned how to analyze a cable structure subjected to concentrated load. And in this lecture we are going to study how to analyze a cable structure subjected to uniformly distributed load. Okay, academic point of view pragaram namukku moonu karyangalana UDL act cheyna cable il ninnu vendathu. First is to derive the equation of a cable subjected to UDL. Next is to analyze a cable structure subjected to UDL, and third is to analyze a cable structure subjected to UDL which is at different height. Rendu supported and different height lulla oru cable structure and analysis aanu. Okay, so before I start explaining, let me continue where I left off in the last class. Okay, naan kaiya class il nirthiyathil ninnum thodangana. Last class inde ending il naan parnu that whenever a cable is subjected to concentrated load, I have a cable like this, adile concentrated load kodukumbo, if I give it like this, adinte profile oru polygon aanennu naan parayunnu, that load kodukkunna pointukalum supportum thammile ore straight lines inde shape kal undavum, like the cable has a allengil the cable profile follows a straight line. Okay, here today we are actually studying a different case where the cable is subjected to UDL, uniformly distributed load. Okay, imagine a case where ore drying rope alochichora തുണി കഴുകിയിട്ട് ഉണക്കാൻ ഇടുന്ന കയർ ആലോചിച്ചാൽ മതി, അല്ലെങ്കിൽ അഴ ആലോചിച്ചാൽ മതി. ഓക്കെ, സോ വെനവർ അല്ലെങ്കിൽ ആ ലൈക്ക് ആ തുണി ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ആക്ച്വലി റിസംബിൾസ് എ യു ഡി എൽ, യൂണിഫോം ലോഡാണ്. കാരണം ആ ഒരു സ്പാൻ മൊത്തം നിവർന്ന് വിടർന്ന് കിടക്കുകയാണ്. ഓക്കെ, സോ അങ്ങനെ കുറെ ക്ലോത്ത്സ് ഒരുമിച്ചിടുമ്പോൾ, അതായത് ആ ഒരു കേബിളിന്റെ അല്ലെങ്കിൽ ആ റോപ്പിന്റെ ഒരറ്റം മുതൽ അറ്റം വരെ ഇടുമ്പോൾ കേബിളിന്റെ ഷേപ്പ് ഏകദേശം ഇങ്ങനെ വരും, ഈ ഒരു കർവ്ഡ് ഷേപ്പ് വരും. അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആയിട്ട് തന്നെ കാണിച്ചു തരാം. പക്ഷേ ഈ ഒരു ബുക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ബുക്കിന്റെ എക്സാമ്പിൾ വെച്ച് കാണിച്ചു തന്നിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരു ബുക്ക് ഒരു യു ഡി എൽ നീളത്തിൽ കിടക്കാണ്, ഇതിങ്ങനെ ഒരു കേബിളിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ കേബിളിന്റെ ഷേപ്പ് ദാറ്റ് ഓൾസോ റിസംസ് എ പരാബോള, ഒരു പരാബോളിക് ഷേപ്പ് പോലെയാണ് ആ കേബിളിന്റെ ഷേപ്പ് ഇരിക്കുക. ഓക്കെ, നൗ that is one fundamental aspect of our analysis. Okay, an example of a cable structure subjected to UDL is a bridge. ഈ ഒരു ഫിഗറിൽ കാണുന്ന ബ്രിഡ്ജ് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ദാറ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു ഒരു ബ്രിഡ്ജിന്റെ സ്പാൻ അല്ലെങ്കിൽ ഡെക്ക് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ലാബ് ഉണ്ട്. ആ സ്ലാബിൽ കൂടെയാണ് വണ്ടികൾ പോകുന്നതും പെഡസ്ട്രിയൻസ് ഒക്കെ പാസ് ചെയ്ത് പോകുന്നതും. സോ ഇറ്റ് ഈസ് സ്ലാബ് എന്ന് പറയുമ്പോൾ, ആ സ്ലാബ് എന്ന് പറയുമ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ആണ്, ഒരു ഫുൾ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ലോഡ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഇറ്റ് ഈസ് സിമിലർ ടു എ യു ഡി എൽ. ഓക്കെ, അപ്പോൾ ആ ഒരു ലോഡ് സപ്പോർട്ട് ചെയ്യുന്നത് ആക്ച്വലി ആദ്യമേ ആ സപ്പോർട്ട് ചെയ്യുന്ന ഈ കാണുന്ന ഹൊറിസോണ്ടൽ കമ്പികളാണ്. ഓക്കെ, ആ കമ്പികളിൽ നിന്നും വീണ്ടും ലോഡ് പോകുന്നത് ആ കേബിളിലോട്ടാണ്. സോ എസെൻഷ്യലി ഈ കേബിളാണ് ഈ ഒരു യു ഡി എൽ സപ്പോർട്ട് ചെയ്യുന്നത്, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കിടക്കുന്ന ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ആ സപ്പോർട്ട് മൂലം കേബിളിന്റെ ഷേപ്പ് ഒരു പരാബോളിക് അപ്പിയറൻസ് ആണ് വരുന്നത്. ഓക്കെ, കോൺസെൻട്രേറ്റഡ് ലോഡിന്റെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച കാണിച്ചു തന്ന, കഴിഞ്ഞ ലെക്ചർ കാണിച്ചു തന്ന ലൈക്ക് ട്രാഫിക് സിഗ്നൽ ഹാങ് ചെയ്തിരിക്കുന്ന ആലോചിച്ചാൽ മതി. ദാറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് എ പോളിഗണൽ ഷേപ്പ് വൈൽ ദിസ് ഈസ് എ കർവ്ഡ് ഷേപ്പ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു പാരബോളിക് ഷേപ്പാണ്. ഓക്കെ, വിത്ത് ദാറ്റ് ലെറ്റ് അസ് സ്റ്റാർട്ട് അനാലിസിങ് കേബിൾ സബ്ജക്റ്റ് ടു യുഡിഎൽ. അപ്പം അനാലിസിസിന് മുമ്പ് ആദ്യമേ നമ്മൾ ഇതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം, അല്ലെങ്കിൽ കേബിൾ പ്രൊഫൈൽ ഡിറൈവ് ചെയ്യാൻ പോകണം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ, ഓക്കെ, ദിസ് ഈസ് വാട്ട് എ കേബിൾ സബ്ജക്റ്റഡ് ടു കോൺസെൻട്രേറ്റഡ് ലോഡ് ഈസ്. കുറെ പോളിഗണൽ ഷേപ്പ് ഉള്ള ഒരു 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 ഫിഗർ. ഓക്കെ, ഇതൊരു സ്ട്രേറ്റ് ലൈൻ സ്ട്രേറ്റ് ലൈൻ സ്ട്രേറ്റ് ലൈൻ സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, ബട്ട് അത് കഴിഞ്ഞു. ഇപ്പോഴത്തെ നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കേബിൾ സബ്ജക്റ്റഡ് ടു യു ഡി എൽ. സോ ഐ ഹാവ് എ കേബിൾ ബിറ്റ്വീൻ ടു സപ്പോർട്സ് എ ആൻഡ് ബി, ഒരേ ലെവലിൽ നിൽക്കുന്ന എ ബി എന്നുള്ള രണ്ട് സപ്പോർട്സിന് ഇടയ്ക്ക് കേബിൾ വലിഞ്ഞ് നീണ്ടു കിടക്കുകയാണ്. അപ്പോൾ താഴെ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് യു ഡി എൽ, ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ഇവിടെ നേരത്തെ ആ ഒരു ബ്രിഡ്ജിന്റെ എക്സാമ്പിൾ പോലെ ഇവിടെ താഴെ ആക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വെർട്ടിക്കൽ കമ്പികൾ പോയി നേരെ പാരബോളിക് ഐ മീൻ കേബിളിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഈ ലോഡ് യു ഡി എൽ താഴെ ആക്ട് ചെയ്യുന്ന യു ഡി എൽ എടുക്കുന്നത് മൂലം, അല്ലെങ്കിൽ അതിനെ ട്രാൻസ്ഫേർഡ് ആകുന്നത് മൂലം കേബിളിന്റെ ഷേപ്പ് എ ടു ബി ഒരു പാരബോളിക് അപ്പിയറൻസിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നൗ ഈ ഒരു പർട്ടിക്കുലർ കേബിളിന്റെ ലെങ്ത് എൽ ഉണ്ട്.
മേജർ പോയിന്റ് ആയ നടുക്ക് ലൈക്ക് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ വരുന്ന നടുക്കത്തെ പോയിന്റിൽ എച്ച് എന്നുള്ള ഒരു സാഗ് വരുന്നുണ്ട്. എയിലും ബിയിലും വി എ വി ബി എന്നുള്ള വി എ വി ബി എന്നുള്ള വെർട്ടിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. എച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എച്ച് കോൺസെൻട്രേറ്റ് എച്ച് ഈസ് ഈക്വൽ അലോങ് ദ ലെങ്ത് ഓഫ് ദ കേബിൾ. ഒരു കേബിളിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ഹൊറിസോണ്ടൽ റിയാക്ഷൻ കമ്പോണന്റ് സെയിം ആയിരിക്കും. ദാറ്റ് എച്ച് വിൽ ഹാവ് ദ വാല്യൂ ഓഫ് ദ ഹൊറിസോണ്ടൽ സപ്പോർട്ട് റിയാക്ഷൻ ആസ് വെൽ. ഓക്കെ, നൗ ലെറ്റ് അസ് ട്രൈ ടു ഡിറൈവ് ദ ഇക്വേഷൻസ് ഫോർ എ കേബിൾ സബ്ജക്റ്റഡ് ടു യു ഡി എൽ. ഓക്കെ, നൗ ഓഫ് ദ ഫിഗർ ഹിയർ ഞാൻ അതിനെ ഒന്ന് റിപ്ലിക്കേറ്റ് ചെയ്ത് വരച്ചിരിക്കുന്നു. ഓക്കെ, ആസ് യു ക്യാൻ സീ എൽ ലെങ്തില് ഓക്കെ ഈ എ ബി എന്നുള്ള രണ്ട് സപ്പോർട്ട്സ് ആണ്. ആ രണ്ട് സപ്പോർട്ടിന്റെ ഇടയ്ക്കാണ് ഈ കേബിൾ വലിഞ്ഞു കിടക്കുന്നത്. ആ എ ടു ബി ലെങ്ത് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ എൽ ആണ്. ഓക്കെ, ആൻഡ് ലെറ്റ് സേ ദാറ്റ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ കേബിൾ, കേബിളിന്റെ ടോട്ടൽ ലെങ്ത്, കേബിൾ ഇങ്ങനെ വലിച്ചു പിടിച്ചാലുള്ള ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൽ ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ആൻഡ് സോ ഇപ്പൊ ഇവിടെ കാണാൻ നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം സ്മോൾ എൽ ലെങ്തിൽ ഡബ്ല്യൂ പെർ യൂണിറ്റ് ലെങ്ത് എന്നുള്ള ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ ലോഡ് ആക്ടിംഗ് വിൽ ബി ഡബ്ല്യൂ ഇൻറ്റു സ്മോൾ എൽ. ഓക്കെ, സോ ടോട്ടൽ ലോഡ് ഡബ്ല്യൂ ഇൻറ്റു സ്മോൾ എൽ ആണെങ്കിൽ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഉപയോഗിച്ചാൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി എ പ്ലസ് വി ബി ഈക്വൽ ടു ഡബ്ല്യു എൽ. അങ്ങനെയാണെങ്കിൽ ഇതൊരു സിമെട്രിക് സ്ട്രക്ചർ ആയതുകൊണ്ട് അല്ലെങ്കിൽ സിമെട്രിക് ഫിഗർ ആയതുകൊണ്ട് വി ക്യാൻ സേഫ്ലി അസ്യൂം ദാറ്റ് വി എ ഈക്വൽ ടു VB equal to WL by 2. Okay, so vertical support reactions in a, we can found out using basic equilibrium equations VA plus VB equal to WL and VA and VB are equal, hence VA equal to VB equal to WL by 2. Okay, now നമുക്ക് അടുത്ത support reaction കണ്ടുപിടിക്കേണ്ട H ആണ്, capital H. അപ്പം A യില് ലെഫ്റ്റിലോട്ടും ബിയില് റൈറ്റിലോട്ടും ആക്ട് ചെയ്യുന്ന എച്ച് എന്നുള്ള സപ്പോർട്ട്സിന്റെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കമ്പോണൻസ് ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് നമ്മൾ നടുക്കത്തെ സി എന്നുള്ള ഒരു പോയിന്റിൽ ഞാൻ ഇവിടെ മൊമെന്റ് എടുക്കാൻ പോകണം. നടുക്കത്തെ പോയിന്റ് അതായത് ഏറ്റവും ഇങ്ങനെ നിൽക്കുന്ന കേബിളിന്റെ ഏറ്റവും സെൻട്രൽ മോസ്റ്റ് പോയിന്റ്, ആ സെൻട്രൽ മോസ്റ്റ് പോയിന്റിലായിരിക്കും ഏറ്റവും കൂടുതൽ സാഗ് ഉണ്ടാകുക. ആ പോയിന്റിൽ നിന്ന് മൊമെന്റ് എടുക്കുകയാണ്. ഓക്കെ, സോ ആ പോയിന്റിൽ നിന്ന് മൊമെന്റ് എടുത്ത് ഞാൻ ലെഫ്റ്റിലോട്ട് നോക്കും. ലെഫ്റ്റിലോട്ട് നോക്കിയാൽ ഐ ക്യാൻ സി ത്രീ ലോഡ് കമ്പോണൻസ്. ഒന്ന് എച്ച് ലെഫ്റ്റിലോട്ട് ആക്ട് ചെയ്യുന്നു, വി എ ഈസ് ആക്ടിങ് അപ്വേർഡ്സ് ആൻഡ് ഡബ്ല്യു ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. ഡബ്ല്യു ആക്ട് ചെയ്യുന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ എൽ ബൈ ടു ആയിരിക്കും. ഓക്കെ, സോ അപ്പോൾ സി എന്ന പോയിന്റിൽ നിന്ന് മൊമെന്റ് എടുക്കുവാണെങ്കിൽ ഐ ക്യാൻ സീ ദാറ്റ് ക്യാപിറ്റൽ എച്ച് ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ദിസ് ക്യാപിറ്റൽ എച്ച് ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് സ്മോൾ എച്ച് എച്ച് ഇൻ ടു എച്ച് മൈനസ് ഡബ്ല്യു എൽ ബൈ ടു. ഡബ്ല്യു എൽ ബൈ ടു എന്ന് പറഞ്ഞാൽ ഈ വി എയുടെ വാല്യൂ ആണ്. വി എ ഈസ് ഈക്വൽ ടു ഡബ്ല്യു എൽ ബൈ ടു ആൻഡ് ദാറ്റ് ഡബ്ല്യു എൽ ബൈ ടു ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എൽ ബൈ ടു. ഇതാണ് ഡബ്ല്യു എൽ ബൈ ടു ഇൻറ്റു എൽ ബൈ ടു. ഇനി ഇനിയുള്ളത് ഈ യു ഡി എൽ ആണ്. നമുക്ക് എൽ ബൈ ടു ഡിസ്റ്റൻസിൽ ഡബ്ല്യു ആക്ട് ചെയ്യുന്നുണ്ട്, ഹെൻസ് ഡബ്ല്യു ഇൻറ്റു എൽ ബൈ ടു. അതാണ് ഈ കാണുന്ന ഡബ്ല്യു ഇൻറ്റു എൽ ബൈ ടു കാണുന്നത്. ആൻഡ് ദാറ്റ് യു ഡി എൽ ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എൽ ബൈ ഫോർ. ഈ സി എന്ന പോയിന്റിൽ നിന്നും എൽ ബൈ ഫോർ ഡിസ്റ്റൻസിൽ, ഹെൻസ് ദ ഡിസ്റ്റൻസ് ഈസ് എൽ ബൈ ഫോർ. അപ്പം ടോട്ടൽ മൊമെന്റിനെ ഈ സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ ഓഫ് ക്യാപിറ്റൽ എച്ച് ആസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ എയ്റ്റ് എച്ച്. അപ്പോൾ ഏതൊരു കേബിളും വിച്ച് ഈസ് സബ്ജക്ട് ടു യു ഡി എൽ ഹാവിങ് സപ്പോർട്ട്സ് അറ്റ് ദ സെയിം ഹൈറ്റ്, ഏതൊരു അങ്ങനത്തെ ഏതൊരു കേബിളിന്റെയും ഹൊറിസോണ്ടൽ റിയാക്ഷൻ കമ്പോണന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കേബിൾ ഹൊറിസോണ്ടൽ ടെൻഷൻ എന്ന് പറയുന്നത് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ എയ്റ്റ് എച്ച് എന്നുള്ള വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻസ് കിട്ടി, വി എ കിട്ടി, വി ബി കിട്ടി, എച്ച് കിട്ടി. നൗ ഐ ആം കംസ് കൺസിഡറിങ് ദ അല്ലെങ്കിൽ എക്സ് എക്സ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചിരിക്കുന്ന പോയിന്റിനെ കട്ട് ചെയ്തിട്ട് ഞാൻ അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുകയാണ്. ഓക്കെ, ഈ കാണുന്ന എ ടു എക്സ് എക്സ് എന്നുള്ള ഈ ഒരു പോയിന്റ് വരെ വരച്ചിരിക്കുന്നു. സോ എ കേബിളിന്റെ ഷേപ്പ് ഇതുണ്ട്. ഏതൊരു റാൻഡം പോയിന്റിലാണെങ്കിലും ടി എന്നുള്ള കമ്പോണന്റിനെ എച്ച് ആയിട്ടും വി ആയിട്ടും എനിക്ക് ഡിവൈഡ് ചെയ്യാം. ആൻഡ് തീറ്റ ഈസ് ദ ഹൊറിസോണ്ടൽ ആംഗിൾ ആൻഡ് എക്സ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദിസ് എൻഡ് ടു ദിസ് പോയിന്റ് എക്സ് എക്സ്. ഓക്കെ, സോ ആദ്യത്തെ ലെക്ചറിൽ കേബിളിന്റെ ആദ്യത്തെ ലെക്ചറിൽ തന്നെ ഞാൻ പറഞ്ഞു ദ ടെൻഷൻ ഹൊറിസോണ്ടൽ അല്ല, കേബിളിന്റെ ടെൻഷൻ എന്ന് പറയുന്നത് കേബിൾ ടെൻഷൻ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, കേബിളിന്റെ ടെൻഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ടെൻഷൻ ഓരോ ഓരോ പോയിന്റിലും ആക്ട് ചെയ്യുന്ന ടെൻഷൻ കമ്പോണന്റിനെ നമുക്ക് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ടും വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ടും റിസോൾവ് ചെയ്തിരുന്ന. ഓക്കെ, വേർ എച്ച്
will be constant. ഏതൊരു പോയിന്റിലും ടി എടുത്താലും എച്ച് എന്നുള്ള കോൺസ്റ്റന്റ് ആയിരിക്കും, വി എന്നുള്ള വാല്യൂ ആയിരിക്കും, ഓരോ പോയിന്റിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുക. ഓക്കെ, നൗ നമുക്കറിയാം വി മാക്സ്, ദ മാക്സിമം വാല്യൂ ഓഫ് വി വിൽ ബി ഒബ്ടെയിൻഡ് അറ്റ് ദ സപ്പോർട്ട്. സപ്പോർട്ടിലായിരിക്കും മാക്സിമം വാല്യൂ ഓഫ് വി എന്നുള്ളത്, അതായത് വെർട്ടിക്കൽ കമ്പോണന്റിന്റെ മാക്സിമം അറ്റൈൻ ചെയ്യുന്നത് സപ്പോർട്ടിലായിരിക്കും. ഓക്കെ, ആൻഡ് ഹെൻസ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് എ ക്വാണ്ടിറ്റി. കാരണം ഞാൻ പറയാൻ കാരണം സി ശ്രദ്ധിക്കണം, ടി ഈക്വൽ ടു വി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആണ്. ഇല്ല എച്ച് എന്നുള്ളതിന് ഒരിക്കലും ചേഞ്ച് ഉണ്ടാവില്ല, കേബിളിന്റെ ഒരു അറ്റം മുതൽ അറ്റം വരെ ആ എച്ച് എന്നുള്ളത് സെയിം ആയിരിക്കും, പക്ഷെ വി എന്നുള്ള കമ്പോണന്റ് ആണ് മാറിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഈ വി എന്ന് പറയുന്നത് സപ്പോർട്ട്സിലെ മാക്സിമവും സെന്ററിൽ സീറോ ആയിരിക്കും. അപ്പൊ ആ മാക്സിമത്തിൽ നിന്ന് മിനിമത്തിലോട്ട് വന്ന് വീണ്ടും സീറോയിൽ നിന്ന് മാക്സിമത്തിലോട്ട് പോവാണ് വെർട്ടിക്കൽ കമ്പോണന്റ്. ഓക്കെ, ശ്രദ്ധിക്കണം വെർട്ടിക്കൽ കമ്പോണന്റ് മാത്രം. സോ സപ്പോർട്ടില് വി മാക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് വെർട്ടിക്കൽ കമ്പോണന്റ് വിൽ ബി അറ്റ് ദ സപ്പോർട്ട്സ് ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ സപ്പോർട്ട് റിയാക്ഷൻസ് ദാറ്റ് ഈസ് ഗിവൺ ആസ് WL/2. സോ ഏതൊരു കേബിളിന്റെ ഇങ്ങനത്തെ ഒരു കേബിളിന്റെ മാക്സിമം വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറയുന്നത് WL/2 ആയിരിക്കും. സോ ഫ്രം ദാറ്റ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദാറ്റ് ടി മാക്സ് വിൽ ബി ഗിവൺ ബൈ WL/2² പ്ലസ് WL/8H² ബേസിക്കലി നമുക്ക് ഈ ഒരു ഫോർമുല മാത്രം മതി, ടി ഈക്വൽ ടു റൂട്ട് ഓഫ് വി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ, അതുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഈസി ആയിട്ട് ഡിറൈവ് ചെയ്തെടുക്കാം. ഓക്കെ, സോ വി ഒബ്ടെയിൻ ടി മാക്സ് ഒരു റാൻഡം ഒരു പർട്ടിക്കുലർ ഫോർമുല കിട്ടും WL/2 ഇൻറ്റു റൂട്ട് ഓഫ് 1 + L² / 16H². ഓക്കെ, നൗ ഞാൻ പറഞ്ഞ മാക്സിമം വി ഈക്വൽ ടു WL/2 അത് സപ്പോർട്ട്സിലായിരിക്കും. അതുപോലെ തന്നെ മിനിമം വി എന്ന് പറയുന്നത് ആ സെൻട്രൽ പോയിന്റിലായിരിക്കും. ഈ ഒരു ശ്രദ്ധിച്ചോളുക, ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ സെൻട്രൽ, ഈ സെൻട്രല് ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഓരോ ടെൻഷൻ എന്ന് പറയുന്നതും ആ പോയിന്റിൽ കൂടെ ഉള്ള ടാൻജൻഷ്യൽ കമ്പോണന്റ് ആയിരിക്കും. അപ്പോൾ സെൻട്രലിലെ ഹൊറിസോണ്ടൽ പോയിന്റ് എത്തിയാൽ ടാൻജൻഷ്യൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അതിനൊരു വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ടാവില്ല. സോ സെൻട്രൽ പോയിന്റിൽ, അതായത് സി എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിൽ വി വാല്യൂ സീറോ ആയിരിക്കും. സോ വി മിനിമം വിൽ ബി സീറോ ആൻഡ് ഇറ്റ് വിൽ ബി അറ്റ് ദ സെന്റർ ആൻഡ് ഹെൻസ് ദ മിനിമം വാല്യൂ ഓഫ് ടി ക്യാൻ ബി ഒബ്ടെയിൻഡ് അറ്റ് ദ സെന്റർ ആൻഡ് ഈസ് ഈക്വൽ ടു എച്ച്. സോ ദ മാക്സിമം ടെൻഷൻ ഈസ് ഒബ്ടെയിൻഡ് അറ്റ് ദ സപ്പോർട്ട്സ് വിച്ച് ഈസ് ഗിവൺ ബൈ WL/2 ഇൻ ടു റൂട്ട് ഓഫ് 1 + L² / 16H² ആൻഡ് ദ മിനിമം വാല്യൂ ഓഫ് ടി വിൽ ബി ഒബ്ടെയിൻഡ് അറ്റ് ദ സെന്റർ വിച്ച് ഈസ് ഈക്വൽ ടു എച്ച്. ഓക്കെ, മാക്സിമം ടി സപ്പോർട്ടിലും മിനിമം ടി സെന്ററിലും. നൗ സോ നമുക്കിനി വേണ്ടത് കേബിളിന്റെ ഷേപ്പ്, അതായത് പരബോളിക് ഷേപ്പ് ആണെന്ന് നമുക്കറിയാം, പക്ഷെ അതിനെ ഒന്ന് പ്രൂഫ് ആയിട്ട് കാണിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ അഗെയിൻ ഞാൻ ആ നേരത്തെ വരച്ച XX പ്രൊഫൈലിലുള്ള കേബിളിന്റെ ഇത് വരച്ചു. ഓക്കെ, A2 XX ദാൻ ഡിസ്റ്റൻസ് എക്സ്, ഹൊറിസോണ്ടൽ കമ്പോണന്റ്, വെർട്ടിക്കൽ കമ്പോണന്റ്. ഓക്കെ, സോ ഇവിടുത്തെ ടി എന്നുള്ള പോയിന്റിനെ വെച്ച് ഞാൻ ഈ അല്ലെങ്കിൽ ഈ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ട് I am trying to apply the equilibrium equations. Okay, sigma fx equal to 0 cheyda enik ariya h horizontally ingotta act cheyunnundu which will be equal to t cos theta. Okay, similarly va moolot act cheyunnundu w into x thaalot act cheyunnundu and v that is equal to v ennu parayna t sin theta aanu t sin theta ay thaalot act cheyunnundu. So t sin theta plus wx t sin theta plus wx will be equal to va eduthi varumbo t sin theta na WL/2 minus wx nu kittum appol t cos theta t sin theta adinte t sin theta by t cos theta edukkuvanengil allekil ee rendu equations ne divide cheyuvanengil I get tan theta equal to WL/2 minus wx all by h. Okay, again namukaryam tan theta ennu parayna quantity dy/dx aanu oru പോയിന്റിന്റെ ഒരു കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് അതിന്റെ ടാൻ തീറ്റ ആണ്, അല്ലെങ്കിൽ അതിന്റെ dy/dx എന്ന് പറയുന്നത് അതിന്റെ ടാൻ തീറ്റ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി തന്നെയാണ്. സോ dy/dx വിൽ ബി ഈക്വൽ ടു ദിസ്, അല്ലെങ്കിൽ ടാൻ തീറ്റനെ ഞാൻ ഇക്വലന്റ് ആക്കുകയാണ് dy/dx എന്നത്. സോ dy/dx വിൽ ബി ഈക്വൽ ടു WL/2 മൈനസ് WX/H. സോ dy/dx നെ ഇഫ് ഐ ഫർദർ ഇന്റഗ്രേറ്റ് ഇറ്റ് ഐ ഗെറ്റ് y ഈക്വൽ ടു WL/2X മൈനസ് WX²/2 into 1/h. ഇതിനെ ഷോർട്ട് ആക്കി എഴുതുമ്പോൾ ഐ ഗെറ്റ് വൈ ഈക്വൽ ടു WX into L - X / 2H. ഓക്കെ, നൗ
h എന്നുള്ളത് അൺനോൺ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടുപിടിച്ചു h എന്ന് പറഞ്ഞാൽ ഡബ്ല്യു എച്ച് സ്ക്വയർ ബൈ 8 എച്ച് എന്നാണ് ഉള്ളത്. ക്യാപിറ്റൽ എച്ച് ക്യാപിറ്റൽ എച്ച് ഇസ് ദ റിയാക്ഷൻ, സ്മോൾ എച്ച് ഇസ് ദ ഹൈറ്റ് ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ സാഗ് അല്ലെങ്കിൽ സാഗിന്റെ എമൗണ്ട് ആണ് സ്മോൾ എച്ച് എന്നുള്ളത്. ശ്രദ്ധിക്കണം. എനിവേ ക്യാപിറ്റൽ എച്ച് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ റിയാക്ഷന്റെ വാല്യൂ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഐ ഗെറ്റ് വൈ ഈക്വൽ ടു ഡബ്ല്യു എക്സ് ഇൻടു എൽ മൈനസ് എക്സ് ബൈ 2 ഇൻടു 8 എച്ച് ബൈ ഡബ്ല്യു എൽ സ്ക്വയർ. അത് എക്സ്റ്റെൻഡ് ചെയ്ത് എഴുതിയാൽ ഐ ഗെറ്റ് ഡബ്ല്യു വൈ ഈക്വൽ ടു 4 എച്ച് ഇൻടു എൽ മൈനസ് എക്സ് ബൈ എൽ സ്ക്വയർ. സോ ദിസ് ഇതിനെ ഞാൻ വൈ ഈക്വൽ ടു 4 എച്ച് ഇൻടു എൽ മൈനസ് എക്സ് ബൈ എൽ സ്ക്വയർ ഇതിനെ ഞാൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ എങ്ങനെയിരിക്കും? എക്സ് കമ്പോണന്റ് ആദ്യം ഇട്ടാൽ ഐ ഗെറ്റ് മൈനസ് 4 എച്ച് ബൈ എൽ സ്ക്വയർ ഇൻടു എക്സ് സ്ക്വയർ പ്ലസ് 4 എച്ച് ബൈ എൽ സ്ക്വയർ 4 എച്ച് ബൈ എൽ ഇൻടു എക്സ് അങ്ങനെ കിട്ടും. സോ വൈ ഈക്വൽ ടു 4 എച്ച് ബൈ എൽ മൈനസ് 4 എച്ച് ബൈ എൽ സ്ക്വയർ ഇൻടു എക്സ് സ്ക്വയർ പ്ലസ് 4 എച്ച് ബൈ എൽ ഇൻടു എക്സ്. This takes the shape of y equal to ax square plus bx plus c. C equal to 0, a equal to minus 4h by l square, b equal to 4h by l. And that is the equation of a general parabola. ഒരു പരാബോളയുടെ ഇക്വേഷൻ ആണ്. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് സി പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നുള്ളത് ഒരു പരാബോളയുടെ ഇക്വേഷൻ ആണ്. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ വൈയുടെ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. ഹെൻസ് we can consider that the profile of the cable is a parabola. Okay, so this is how you prove that the profile of the cable is a parabola. The profile of the cable which is subjected to UDL, w kilonewton w per meter length nalla or UDL or parabola act edal and that or cable act edal and that cable has supports at equivalent height allengi ore height lulla rendu supports nadakkulla oru cable nagathe UDL act edal adinte agathe allengi aa cable undagana shape cable profile ennu parayunnathu oru parabola ayittu obtain cheyyunna parabola ayittu ayirikku obtain cheyyunnathu ennu prove cheyyunnathu using this derivation. Okay, and this is a very important part, so you have to make sure you study it by deriving or by proving it again and again. Okay, now let's move on to find out the total length of the cable. Cable the total length namukku small l mathrame ariyathullu, adhaayathu rendu supports nadakkulla distance mathrame ariyathullu. Namukku capital L kandupidikkanam, that is to find out the total length of the cable. For that, okay, again I draw the free body diagram. Yes, or curve inde equation prakaram or small length ds എന്ന് പറയുന്നത് അതിന് ഒബ്ടൈൻ ചെയ്യാൻ ഡി എസ് ബൈ വി ഹാവ് എ പർട്ടിക്കുലർ ഇക്വേഷൻ ഡി എസ് ബൈ ഡി എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് വൺ പ്ലസ് സ്ലോപ്പ് സ്ക്വയർ. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ആൻഡ് സ്ക്വയർ. അപ്പോൾ അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ ആ റൂട്ടിനെ കളഞ്ഞ് പുറത്തോട്ടാക്കി എഴുതിയാൽ നമുക്കറിയാം വൺ പ്ലസ് ഡി വൈ ബൈ ഡി എസ് ബൈ ഡി എക്സ് ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ആസ് വൺ പ്ലസ് വൺ ബൈ ടു ഡി വൈ ബൈ ഡി എക്സ്. ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച വൈനെ വൈയുടെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ അതായത് വൈയുടെ വൈ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഫോർ എച്ച് എക്സ് ഇൻഡു എൽ മൈനസ് എക്സ് ബൈ എൽ സ്ക്വയർ. അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും ഫോർ എച്ച് ഇൻഡു എൽ മൈനസ് ടു എക്സ് എന്ന് കിട്ടും. ഓക്കെ, ബൈ എൽ സ്ക്വയർ ഓഫ് കോഴ്സ്. അത് ചെയ്ത് കിട്ടിയാൽ വി ക്യാൻ റൈറ്റ് ദാറ്റ് ഡി എസ് ബൈ ഡി എക്സ് ഇസ് ദിസ് പർട്ടിക്കുലർ വാല്യൂ. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തെടുത്താൽ ഇതിനെ സീറോ ടു എൽ ഗ്യാപ്പിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ വി ഗെറ്റ് ആക്ച്വലി ദിസ് ഡെറിവേഷൻ ഇസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ആ ഫൈനൽ ആൻസർ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വി ഗെറ്റ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ കേബിൾ ക്യാപിറ്റൽ എൽ ഈസ് ഗിവൺ ആസ് സ്മോൾ എൽ പ്ലസ് എയ്റ്റ് എച്ച് സ്ക്വയർ പ്ലസ് ബൈ ത്രീ എൽ. ഈ കാണുന്ന ഇക്വേഷൻ നമ്മൾ ഒബ്ടൈൻ ചെയ്യും. ഓക്കെ, ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ഇറ്റ് ഈസ് ടു യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ കേബിൾ സബ്ജെക്ട് ടു യു ഡി എൽ. ഓക്കെ, ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ മെയിൻ നമ്മളിപ്പോൾ മെയിൻ ആയിട്ടുള്ള കേബിളിന്റെ യു ഡി കേബിൾ സബ്ജക്ട് ടു യു ഡി എല്ലിന്റെ കമ്പോണൻസ് ഡിറൈവ് ചെയ്തെടുത്തു. വി ഗെറ്റ് ദാറ്റ് ദ വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് എ ആൻഡ് ബി ഈക്വൽ ടു ഡബ്ല്യു എൽ ബൈ ടു. വി ഗെറ്റ് ദ ഹൊറിസോണ്ടൽ സപ്പോർട്ട് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ഡബ്ല്യു എൽ സ്ക്വയർ ബൈ എയ്റ്റ് എച്ച്. അതുപോലെ തന്നെ ടെൻഷൻ ഇസ് ഗിവൺ ആസ് ഏതൊരു പോയിന്റിലെയും സപ്പോർട്ട് ടെൻഷൻ അല്ലെങ്കിൽ പുൾ എന്ന് പറയുന്ന വാല്യൂ സപ്പോർട്ട് അല്ല സോറി കേബിൾ ടെൻഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ കേബിൾ പുൾ എന്ന് പറയുന്ന വാല്യൂ നമുക്കറിയാം ടി ഈക്വൽ ടു വി റൂട്ട് ഓഫ് വി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. ഓക്കെ, അപ്പം മാക്സിമം ടി എന്ന് പറഞ്ഞ ടി മാക്സ് വിൽ ബി ഒബ്ടൈൻഡ് അറ്റ് ദ സപ്പോർട്ട് വിച്ച് ഇസ് ഗിവൺ ആസ് വി മാക്സ് സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ അല്ലെങ്കിൽ വി മാക്സ് വിൽ ബി ഈക്വൽ ടു ഡബ്ല്യു എൽ ബൈ ടു ആൻഡ് എച്ച് വിൽ ബി ഈക്വൽ ടു ഡബ്ല്യു സ്ക്വയർ ബൈ എയ്റ്റ് എച്ച്. ഓക്കെ, അതുപോലെ തന്നെ ടി മിനിമം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി അറ്റ് ദ സെന്റർ ഓഫ് ദ കേബിൾ. ആ സെന്റർ ഓഫ് ദ കേബിളിൽ ടി മിനിമം വിൽ ബി ഈക്വൽ ടു എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു ഡബ്ല്യു സ്ക്വയർ ബൈ എയ്റ്റ് എച്ച്. അപ്പം വേറെ ഏതൊരു റാൻഡം പോയിന്റിലെയും
random point in a t and contributing an angle, we have we can obtain it as by using the formula root of v square plus h square. Appo aa point ile v kandupidikkanam endu mathramullu, we can obtain that using the equilibrium equations. Okay, adu pole ne total length of the cable is obtained as l square, a capital L equal to l plus 8 h square by 3 l, where small l is the distance between the supports, h is the central sag allengil സെൻട്രലിൽ എത്രത്തോളം താഴ്ന്നാണ് കേബിൾ താഴ്ന്നു കിടക്കുന്നത് എന്നുള്ളതാണ് സ്മോൾ എച്ചിന്റെ വാല്യൂ. ഓക്കെ, യൂസിംഗ് ദിസ് ഗിവ്സ് ഓഫ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ കേബിൾ. ഓക്കെ, ഇപ്പം ഇത്രയും ക്ലിയർ ആയ സ്ഥിതിക്ക്, അതുപോലെ ഈ ഡെറിവേഷനും കഴിഞ്ഞ സ്ഥിതിക്ക്, ലെറ്റ് അസ് സോൾവ് ആക്ച്വലി എ പ്രോബ്ലം, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. ടു വി വിൽ ലേൺ ടു അനലൈസ് എ കേബിൾ സബ്ജക്റ്റഡ് ടു യുഡിഎൽ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, സപ്പോർട്ട് എന്ന് പറയുന്ന എ ആൻഡ് ബി ആർ അറ്റ് സെയിം ലെവൽ. ഓക്കെ, ഇത്രയും ഇക്വേഷൻസ് വാലിഡ് ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻസ് എല്ലാം വാലിഡ് ആണെങ്കിൽ, ഒരു കണ്ടീഷൻ ഉണ്ട് ദാറ്റ് യു ഡി എൽ ആക്ട് ചെയ്യാൻ ഓഫ് കോഴ്സ്, അത് മാത്രമല്ല എ ആൻഡ് ബി അല്ലെങ്കിൽ രണ്ട് സപ്പോർട്ടും ഒരേ ലെവലിലായിരിക്കും. ഹൈറ്റ് ഡിഫറൻസ് വന്നാൽ ഇക്വേഷൻസ് ഒന്നും വാലിഡ് ആവില്ല. ഓക്കെ, സോ അത് നമ്മൾ വീണ്ടും പിന്നെ കാണും. പക്ഷേ ഇപ്പോൾ ലെറ്റ് അസ് അനലൈസ് എ കേബിൾ which is at same of which the supports are at same level and which is subjected to UDL. Okay, now let's have a question. Okay, we have a cable, a light flexible cable 18 meter long is supported at two ends at the same level, ore length il, I mean ore level il ulla ore level il aanu supports ennu parayunnu, adu pole enna cable inde length 18 meter, the capital L 18 meter ennu parayittund, supports are 16 meter apart, appo a yum b yum nammala distance 16 meter aanu, and the cable is subjected to a udl of 1 kilonewton per meter of horizontal length over its entire span, appo a to b distance il 1 kilonewton per meter ennulla or udl act cheyyunnundu. Nammalo choichirikkunnu, we have to find out the reactions developed at the supports. Reactions means A ile vertical reaction, B ile vertical reaction, pinne rendu point ile horizontal reaction. Maximum tension and minimum tension, T max and T minimum. Maximum inclination to the horizontal, inclination to the horizontal nu parnal cable ingane kedakkumna cable nu horizontal ayittu undakkuna angle, njan nertha kanicha figure ulla pole theta aanu kandupidikkunnathu. That is pretty easy to find out. Okay, let's solve this problem. So ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യമേ ചെയ്യേണ്ടത് നമ്മൾ അതിനെ വരച്ചെടുക്കുക എന്നുള്ളതാണ്. കേബിളിന്റെ പ്രൊഫൈൽ ഏകദേശം രൂപം വെച്ച് വരയ്ക്കുക. അപ്പോൾ രണ്ട് സപ്പോർട്ട് ഉണ്ട് അറിയാം, 16 മീറ്റർ ഇടയ്ക്ക്, അത് നമ്മൾ ആദ്യമേ വരച്ചു. ഓക്കെ, എ ആൻഡ് ബി, എ ആൻഡ് ബിയുടെ ഇടയ്ക്ക് ഒരു കേബിൾ ഉണ്ട്, കേബിളിന്റെ താഴെ. ഓക്കെ, ദിസ് ഈസ് അവർ കേബിൾ, കേബിളിന്റെ താഴെ. ഓക്കെ, എ ആൻഡ് ബി, ബിറ്റ്വീൻ എ ആൻഡ് ബി ദർ ഇസ് എ കേബിൾ ആൻഡ് 1 kilonewton per UDL acting between this A and B, and central point le height C aanu, central point engil aa height h aanu, small h. Okay, namukku kandupidikkanda A enna support le horizontal reaction undu left lotte, vertical reaction upwards, will B enna support le horizontal reaction rightwards, vertical reaction B is upwards, VB, VA, H, capital H, T max, T minimum, pinne ee theta, ee horizontal idu aayittu undakkuna തീറ്റ എന്നുള്ള ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സോൾവ് ഇറ്റ് ഫ്രം ദ സ്റ്റാർട്ട് ഇറ്റ്സെൽഫ്. നമുക്ക് ഓൾറെഡി ഫോർമുലാസ് അറിയാം, ഫോർമുലാസ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ, ആ ഫിഗർ ഞാൻ ഒന്നുകൂടെ വരച്ചു, ടു ഗെറ്റ് ക്ലിയർലി, ടു സീ ക്ലിയർലി തിങ്സ്. ഓക്കെ, സോ ആദ്യമേ തന്നിരിക്കുന്ന ഡേറ്റ എഴുതുകയാണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട് സ്മോൾ എൽ ഈസ് ഓൾറെഡി ഗിവൻ ഇൻ ദ ക്വസ്റ്റ്യൻ, 16 മീറ്റർ ടോട്ടൽ ലെങ്ത് ഓഫ് ദ കേബിൾ. ഓക്കെ, സപ്പോർട്ടിന്റെ ഇടയ്ക്കുള്ളതല്ല, അതിനേക്കാളും കൂടുതലായിരിക്കും കേബിൾ ലെങ്ത്, ആൻഡ് ദാറ്റ് ഈസ് ഒബ്ടെയിൻഡ് ആസ് ക്യാപിറ്റൽ ഗിവൻ ആസ് 18 മീറ്റർ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള യു ഡി എൽ അല്ലെങ്കിൽ കേബിളിൽ ആക്ട് ചെയ്ത സ്ലാബിൽ അല്ലെങ്കിൽ ഡെക്കിൽ ആക്ട് ചെയ്യുന്ന യു ഡി എല്ലിന്റെ വാല്യൂ ഗിവൺ ആസ് 1 കിലോന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ടു ഫൈൻഡ് ഔട്ട് ദ റിയാക്ഷൻ അറ്റ് ദ സപ്പോർട്ട്സ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദ സപ്പോർട്ട് റിയാക്ഷൻസ്, വെർട്ടിക്കൽ റിയാക്ഷൻ എയും വെർട്ടിക്കൽ റിയാക്ഷൻ ബിയും വിൽ ബി ഈക്വൽ ടു ഡബ്ല്യു എൽ ബൈ ടു. ഓക്കെ, വി എ ഈക്വൽ ടു വി ബി ഈക്വൽ ടു ഡബ്ല്യു എൽ ബൈ ടു, ആൻഡ് ദാറ്റ് ഗിവ്സ് അസ് 8 കിലോമീറ്റർ, 1 ഇൻറ്റു 16 ബൈ ടു. സോ വി എ ഈക്വൽ ടു വി ബി ഈക്വൽ ടു 8 കിലോമീറ്റർ. നെക്സ്റ്റ് ഇസ് ടു ഫൈൻഡ് ഔട്ട് ദ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ക്യാപിറ്റൽ എച്ച്. ഓക്കെ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ക്യാപിറ്റൽ എച്ച് ഈസ് ഗിവൺ ആസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 എച്ച്, വേർ ദ സ്മോൾ എച്ച് ഈസ് ദ സെൻട്രൽ ഡിപ്. ഈ നടുക്കത്തെ പോയിന്റിലെ ഹൈറ്റിനെയാണ് സ്മോൾ എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഇതിൽ സ്മോൾ എച്ച് നമുക്ക് അൺനോൺ ക്വാണ്ടിറ്റി ആണ്, അത് കണ്ടുപിടിക്കണം. സോ സ്മോൾ എച്ച് കണ്ടുപിടിക്കാൻ ആക്ച്വലി നമ്മുടെ അടുത്ത് വേറൊരു ഫോർമുല ഉണ്ട്, ദാറ്റ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ കേബിൾ
capital L is given as small l plus 8h square by 3n, where l is the total length, l is the distance between supports. Appa capital L l namukaryam h easy aayittu namukku obtain cheyidukkam. So analyzing this gives us small h allengil center l sag allengil dip ennu parayunnathu is given as is obtained as 3.464 meter. அது கிட்டு கழிஞ்சால் நமக்கு ஹொரிசோண்டல் ரியாக்ஷன் நேர கண்டுபிடிக்காம். த கேபிட்டல் ஹெச் இஸ் கிவன் அஸ் WL ஸ்கொயர் பை 8 ஹெச் தட் இஸ் 1 இன்டு 16 ஸ்கொயர். 16 இஸ் த லென்த் ஆஃப் த ரியாக்ஷன் டிஸ்டன்ஸ் பிட்வீன் சப்போர்ட்ஸ். 8 இன்டு ஹெச் ஒப்டெயின்ட் அஸ் 3.464 தட் கிவ்ஸ் அஸ் கேபிட்டல் ஹெச். ஹொரிசோண்டல் ரியாக்ஷன் ஆஃப் த கேபிள், ஹொரிசோண்டல் டென்ஷன் ஆஃப் த கேபிள் இஸ் ஒப்டெயின்ட் அஸ் 9.238 கிலோ நியூட்டன். ஓகே, நவ் അപ്പോൾ നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിച്ചു, വി എ കണ്ടുപിടിച്ചു, വി ബി കണ്ടുപിടിച്ചു, എച്ച് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് മാക്സിമം ടെൻഷനും മിനിമം ടെൻഷനുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, മാക്സിമം ടെൻഷൻ ഈസ് ഗിവൺ, നമ്മൾ ഓൾറെഡി വി ഒബ്ടെയിൻ ദ ഫോർമുല, ടി മാക്സ് ഈസ് ഗിവൺ ആസ് വി മാക്സ് സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. ഓക്കെ, ടി അറ്റ് എനി പോയിന്റ് ഇൻ ദ കേബിൾ ടി ഈസ് ഗിവൺ ആസ് വി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ, വേർ എച്ച് ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ആൻഡ് ദ ഓൺലി ചേഞ്ചിങ് ഫാക്ടർ ഈസ് ദ വി. അപ്പം മാക്സിമം ടി എവിടെ കിട്ടും? മാക്സിമം വി ഉള്ള പോയിന്റിൽ. മാക്സിമം വി എവിടെയാണ്? സപ്പോർട്ട്സിൽ, എയിലും ബിയിലും. അപ്പം എയിലോ ബിയിലോ, എയിലെ സപ്പോർട്ട് വാല്യൂ സെയിം തന്നെ ആയതുകൊണ്ട് ഏത് ഉപയോഗിക്കാം. സോ ദ മാക്സിമം ടി ഈസ് ഒബ്ടെയിൻഡ് ആസ് വി മാക്സ് ഈക്വൽ ടു വി എ അല്ലെങ്കിൽ വി ബി, എനിത്തിങ്. സോ വി മാക്സ് ഈസ് ഈക്വൽ ടു 8, വിച്ച് വി ഒബ്ടെയിൻഡ് ആസ് ദ സപ്പോർട്ട് വെർട്ടിക്കൽ സപ്പോർട്ട് റിയാക്ഷൻ, പ്ലസ് എച്ച് വി ഒബ്ടെയിൻഡ് ആസ് 9.238. സോ ഇതിനെ ഫോർമുലയിലോട്ട് ഇട്ട് കഴിയുമ്പോൾ വി ഗെറ്റ് ദ മാക്സിമം ടെൻഷൻ ഇൻ ദ കേബിൾ ഇസ് ഗിവൺ ആസ് 12.22 കിലോമീറ്റർ. നൗ ടി മിനിമം, വി നോ ദാറ്റ് ടി മിനിമം ഇസ് ഒബ്ടെയിൻഡ് അറ്റ് ദ സെന്റർ. സെന്ററിൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ടാവില്ല, വിച്ച് ഇസ് സീറോ. സോ ദ ഫോർമുല ബിക്കംസ് ടി ഈക്വൽ ടു റൂട്ട് ഓഫ് സീറോ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ, വിച്ച് ഇസ് ഈക്വൽ ടു എച്ച്. സോ ദ ടി മിനിമം ഇസ് ഗിവൺ ആസ് എച്ച് ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ വാല്യൂ 9.238 കിലോമീറ്റർ. ഓക്കെ, നൗ അപ്പം വി എ കണ്ടുപിടിച്ചു, വി ബി കണ്ടുപിടിച്ചു, എച്ച് കണ്ടുപിടിച്ചു, ടി മാക്സ് കണ്ടുപിടിച്ചു, ടി മിനിമം കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ ആംഗിൾ ദാറ്റ് കേബിൾ മേക്സ് വിത്ത് ദ ഹൊറിസോണ്ടൽ, അതായത് മാക്സിമം ആംഗിൾ ആണ് കണ്ടുപിടിക്കുന്നത്. സോ ഞാൻ അതിന് വേണ്ടി കേബിളിന്റെ പ്രൊഫൈൽ ജസ്റ്റ്, അതായത് നമ്മൾ നേരത്തെ വരച്ച എക്സ് എക്സ് ഡിസ്റ്റൻസ് ഉള്ള ഒരു റാൻഡം പോയിന്റിലുള്ള പ്രൊഫൈൽ വരയ്ക്കാം. ഓക്കെ, ഏതൊരു റാൻഡം പോയിന്റിലാണെങ്കിലും കേബിളില് ആ ടെൻഷനോട്, ആ പോയിന്റിൽ ഒരു ടെൻഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ആ പോയിന്റിൽ ഒരു പുൾ കമ്പോണന്റ് ഉണ്ടാവും, പുൾ ഉണ്ടാവും, ആ പുള്ളിനോട് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ടാവും ആൻഡ് ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ടാവും. അപ്പോൾ ആ ഹൊറിസോണ്ടൽ കമ്പോണന്റും ഹൊറിസോണ്ടൽ ലൈക്ക് ഹൊറിസോണ്ടൽ ആക്സിസ് ആയതുകൊണ്ട് അതിനോട് ഒരു തീറ്റ ആംഗിൾ ആയിരിക്കും ഉണ്ടാക്കുക. ഓക്കെ, ആൻഡ് ദിസ് തീറ്റ ആംഗിൾ ക്യാൻ ബി ഒബ്ടെയിൻഡ് ആസ്, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ടാൻ തീറ്റ. ഓക്കെ, ഈ ഒരു ഇതിനെ ഞാനൊരു ഫോഴ്സ് ആക്കുവാണെങ്കിൽ ദിസ് പർട്ടിക്കുലർ പോയിന്റ് ഹാസ് എ കേബിൾ ടെൻഷൻ ഓഫ് ടി. ആ ടീനെ റിസോൾവ് ചെയ്താണ് എച്ച് ബി. ഇപ്പൊ ടാൻ തീറ്റ എന്ന് പറയുന്നത് വി ബൈ എച്ച് ആയി. ഓക്കെ, അപ്പം ഇതിൽ ഒരു 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 ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു കുറെ പ്രാവശ്യം പറഞ്ഞതാണ് ദാറ്റ് എച്ച് എന്ന് പറയുന്ന വാല്യൂ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. കേബിളിന്റെ ഒരറ്റം മുതൽ ഏതൊറ്റം വരെ എടുത്താലും എച്ച് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ടാൻ തീറ്റ മാക്സിമം എവിടെയാണ് വരുന്നത്? വി മാക്സിമം ആണ് വരുന്ന പോയിന്റ്. ഓക്കെ, സോ വി മാക്സിമം എവിടെയാണ് വരുന്നത്? സപ്പോർട്ട്സിൽ. അപ്പോൾ മാക്സിമം ഇൻക്ലിനേഷൻ ടു ദ ഹൊറിസോണ്ടൽ ഉണ്ടാകുന്നത് സപ്പോർട്ടിലായിരിക്കും, കാരണം സപ്പോർട്ടിലാണ് വിയുടെ വാല്യൂ, വെർട്ടിക്കൽ കമ്പോണന്റിന്റെ വാല്യൂ മാക്സിമം ആകുന്നത്. സോ തീറ്റ മാക്സ് ഈസ് ഗിവൺ ആസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വി മാക്സ് ബൈ എച്ച്. വി മാക്സ് വി ഒബ്ടെയിൻഡ് ഇൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇറ്റ്സെൽഫ് ഓഫ് 8 കിലോ ന്യൂട്ടൺ. എച്ച് നമുക്ക് കണ്ടുപിടിച്ച് കിട്ടിയിട്ടുണ്ട് 9.238 കിലോ ന്യൂട്ടൺ. സോ ദ മാക്സിമം ഇൻക്ലിനേഷൻ ടു ദ ഹൊറിസോണ്ടൽ ഓഫ് എ കേബിൾ ഓഫ് ദിസ് പർട്ടിക്കുലർ കേബിൾ ഈസ് 40.9 അപ്രോക്സിമേറ്റ്ലി 40.9 ഡിഗ്രി. ഓക്കെ, സോ ആക്ച്വലി ദാറ്റ് ഈസ് ഓൾ അബൌട്ട് എ കേബിൾ ഹാവ് ഈക്വൽ സപ്പോർട്ട്സ്. ഐ മീൻ കേബിൾ ആറ്റ് ഈക്വൽ സപ്പോർട്ട് സബ്ജക്ട് ടു യുഡിഎൽ. അത്രയ്ക്ക് സിമ്പിളാണ്. അനലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആകെ കൂടി രണ്ടോ മൂന്നോ ഫോർമുല കാണാൻ പഠിച്ചാൽ മതി. എച്ചിന്റെ ഫോർമുല പഠിക്കുക, വിയുടെ വെർട്ടിക്കൽ കമ്പോണന്റ് ഫോർമുല പഠിക്കുക, എച്ചിന്റെ എച്ച് കമ്പോണന്റ് ഫോർമുല പഠിക്കുക. ഇതെല്ലാം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഈസ് സോൾവ് ഓർ വി ക്യാൻ ഈസ് അനലൈസ് ദിസ് പർട്ടിക്കുലർ കേബിൾ സബ്ജക്റ്റഡ് ടു യുഡിഎൽ. ആൻഡ് റിമെമ്പർ ദിസ് ഈസ് പോസിബിൾ ഫോർ കേബിൾസ് വിച്ച് ആർ അറ്റ് same height, supports which are at same height. Okay, that's it. That's all about today's class. We have so far analyzed, we have derived the
equation and parabolic of profile of a cable subjected to UDL. Okay, that is an important derivation. You have to study that. Next, we learned how to analyze a cable subjected to UDL. That also you have to study. Okay, next class, we will learn how to analyze a cable subjected to UDL itself, but which are at different heights. And the different heights of the cable analyze. Okay, that's all about today's lecture. Thank you so much.